ഹലോ ഗൈസ്, അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. അതേ, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്, അതും പുതിയൊരു സീരീസ് ആയിട്ടാണ്. നിങ്ങൾ ബാക്കിൽ കുറേ തലയെല്ലാം കാണുന്നുണ്ടാ. ഒന്ന് നമ്മളെ നെയ്ബറിൻ്റെ തലയാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഉള്ളത് ലീജൻ്റെ ഒരു സീരീസിലാണ്. അതായത് ലീജൻ എന്ന് പറയുന്ന ഒരു സീരീസ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ലീജൻ എന്ന് പറയുന്നത് മൈൻക്രാഫ്റ്റ് മലയാളം കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. ഇതിനകത്ത് കുറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അവരൊക്കെ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഇങ്ങനെ പരിചയപ്പെട്ട് കൊടുക്കുക. ആൻഡ് അതിനു മുമ്പേ നമ്മൾ ഈ ഭാഗത്ത് എത്തിയത് സ്പോൺ എന്നുള്ള കുറേ കാഴ്ചകളും അതെല്ലാം അതിൻ്റെയൊക്കെ കുറേ രസമുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ എന്തായാലും കുറച്ച് മാത്രം ആഡ് ചെയ്യാം. അധികം ബോറടിപ്പിക്കാത്ത രീതിയിൽ ഞാൻ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. വളരെ വളരെ കോമഡി ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട് നമുക്ക്. നിങ്ങൾ എന്തായാലും കണ്ടിട്ടോ കേട്ടോ. എന്താടേ എന്താടേ, ബാ ബാ ശ്രേജിത, കമോൺ 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 സംസാരിച്ചോ. അല്ല ക്രോസ പറയാം, എന്താ എന്നാ അരുമ്പ്രോ അൾട്രോണെ നിന്റെ സംരംഭം നീയാണ് പറയേണ്ടത്. കമോൺ, നമ്മളെല്ലാം ഇവിടെ ഇവിടെ ഉണ്ട് സപ്പോർട്ട്. എനിക്ക് സ്റ്റേജ് ഫിയർ ആ. ഞാൻ സൈഡിലുണ്ട്, ഇഞ്ചി പേടിക്കണ്ട. ഇറങ്ങി പറഞ്ഞു, അതാ എന്റെ ഏറ്റവും വലിയ ഫിയർ. അവൻ അങ്ങോട്ട് മാറ്റി നിർത്തിയേ. എല്ലാരും കേറിയിരിക്കണേ. ഓക്കേ ഓക്കേ, ഹലോ ഹലോ ഹലോ, കേക്കാനല്ലേ? അങ്ങനെ നമ്മള് സക്സസ്ഫുള്ളി ലീജൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൊറേ കാലമായി നമ്മൾ ഇതിന്റെ പുറകെ നടക്കണം. എങ്ങനെയൊക്കെയോ നമ്മള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ സ്പോൺ ഐലൻഡ്. പിന്നെ ഈ ഐലൻഡിന് ചുറ്റിപ്പറ്റി ആയിരിക്കണം എല്ലാവരും സ്റ്റാർട്ടർ ബേസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ തുടക്കം തന്നെ കുറെ ദൂരങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാനൊന്നും പറ്റില്ല. അപ്പൊ ഒന്നുമില്ല. ഈ ബിൽഡിംഗ് എന്താണ്, ഈ മലയുടെ ചുറ്റുമുറക്കായിട്ട് എവിടെയെങ്കിലൊക്കെ സെറ്റ് ചെയ്തോ? മലയുടെ മുകളിൽ ആരും സെറ്റ് ചെയ്യരുത്, മലയുടെ താഴെയോ അല്ലെങ്കിൽ മലയുടെ ഉള്ളിലോ അവിടെ എവിടെയെങ്കിലും സെറ്റ് ചെയ്തോ. ഓക്കെ, എല്ലാവർക്കും കത്തിന്ന് തോന്നുന്നു ഞാൻ പറയണത്. അതെ, താങ്ക് യു. ഞാൻ ഈ ഫ്ലവർ തരാം, അനക്കാ ബീഫ് തരുവോ? അതൊന്ന് അതൊന്ന് തുള്ളു 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 ഫുഡ് കുക്ക് ചെയ്യാനുണ്ടെങ്കിൽ എടുത്തിട്ട്. കമോൺ, ഒന്നുമേ ഇല്ലേ, വേറെ അതാണുള്ള എടുക്ക. ഒരു ഐഡിയ ഉണ്ട്, മാസ്റ്റർ പ്ലാനാ. അതെന്റെ തലയല്ലേ, അതെന്റെ തലയല്ലേ. ആ നിന്റെ വില എനിക്ക് വെറുതെ കിടന്ന് ആകാശത്തു നിന്ന് കിട്ടിയതാ. ഏയ്, എന്റെ തലക്കൊരു വില പോലും ഇല്ലടാ. ഞാൻ നോക്കുമ്പോ വെറുതെ പറന്ന് തന്നെ കണ്ടു, പിന്നെ അവൻ ചത്തിട്ട് പോണുണ്ട്. നോക്കുമ്പോ നിന്റെ തല, അത് നീ ആയിരുന്നു വന്നത്. പിക്കാക്സ് ഉണ്ടായിക്കോ? ഒന്നും തന്നിട്ടില്ല. ഒരു സംഭവം ഉണ്ട്, വെറൈറ്റി സാധനം കുറച്ച് നോക്കി. അതിന് വാട്ടർ ഉണ്ട്? അയ്യോ അയ്യോ, വാട്ടർ ഒന്നും ഇല്ല. സീഡ് ഉണ്ട്, ബോൺ മീൽ ഉണ്ട്. ആ എന്നാ പിന്നെ നടക്കൂ, കമോൺ. പക്ഷേ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അല്ല, ലൈറ്റ് ഇപ്പൊ ഫർണസിന്റെ ലൈറ്റ് ഉണ്ട്. ഓക്കേ, എന്നാ അന്റെ അടിക്കുന്നുണ്ട് സാധനം. എന്നാ നിന്നെ ഒരു ബോൺ ഉണ്ടായിരുന്നു, അന്റെ അടുക്ക മൂന്ന് ബോൺ മീൽ ഉണ്ട്. കമോൺ, ഇനിയിപ്പോ നമ്മളൊന്ന് തിന്നാ പോന്ന്. മറ്റേ പിങ്ക് ഡൈ വരണ്ണോ? ആ ഇത് പിങ്ക് ഡൈ ആക്കാം. പുളി 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 ഡൈ ഡൈ നാ ആ ഡൈ കിട്ടി. മൂന്നെണ്ണം ഇട്ട്, മൂന്നെണ്ണം ഇട്ട്. ഓക്കേ, ഏയ് രാവിലെ 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 ഇതുണ്ടോ സംഭവം? ഹലോ 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 ഹലോ, നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നു. നന്ദിയുണ്ട് സഹോദര, എനിക്കൊന്നും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ല. ഇല്ല
സന്തോഷിക്കൂ സന്തോഷിക്കൂ, വലിയ ഉപകാരം. അനുഗ്രഹം നമ്മളെ വക അനുഗ്രഹം, ഫുറൂസിന്റെ സന്യാസി ഗ്യാങ്ങിന്റെ വക അനുഗ്രഹം. നീ ഒന്നും കേക്കുന്നില്ലല്ലോ ജംഗിൾ പോലെ എനിക്കും എവിടെങ്കിലും വെച്ച് കണ്ടുട്ടാ. ഭൂമി ചതുരല്ലേ? അതാണ് ഭൂമി. നല്ല കോട്സ് ബൈ ക്രൂസോ. ക്രൂസോ പോട്ടാടാ. ടാറ്റാടാ. ബൈ ദ വേ, ബൈ ദ വേ ക്രൂസോ, നീ നമ്മളെ സീനിയർ ശിഷ്യനാണ് കേട്ടോ. അതെ അതെ, ഞാൻ എപ്പെങ്കിലും അങ്ങോട്ടേക്ക് വരാം, ഞാൻ ഇവരൊക്കെ പഠിപ്പിക്കട്ടെ. വാട്ടർമെലൺ ഇതാ. അതെ അതെ, നീ ഒന്നും കേട്ടില്ല. നീ നല്ല ദൂരെയാണുള്ളത്. കെൽട്ടോന്റെ തലയാ? നീ എനക്ക് എന്ത് തരും? ഞാൻ നിനക്ക് പൂ തരാം. നിലവിൽ എന്റെ പൂവും ബാംബൂവും പൂളും മാത്രമേ. വേണ്ട, ഡിക്ലൈൻ ചെയ്തു. കെൽട്ടോൺ മാനുഫാക്ചർ അതാ ഡയമണ്ട് ആർമർ ഇട്ട് തോന്നു കില്ലാടി. അയ്യോ അതല്ല പോയാ. അയ്യോ പിന്നെന്താ കിട്ടിയത്? ഇരിക്ക് ഇതുണ്ട്, ഇതുണ്ട്, ബാമ്പു ബാമ്പു ഉണ്ടാ, അതെനിക്ക് വേണം. ആക്സും ഉണ്ടാ? അയൺ ആക്സ്? അതുമില്ല. നീ എന്തെടുത്തിട്ടാണ് വന്നത്? കോബിൾ സ്റ്റോണാ? അയ്യോ നിന്നോ. എന്താ തല? നിന്റെ തല ബാക്കി തല എടുത്തു. ബാക്കി തല അവിടെ ഇല്ല. ഉണ്ട്, ഒന്നും കൂടി കിട്ടിയേക്ക് എനിക്ക്. എന്റെ തല? അയ്യോ ഇവരെന്റെ തല ഇട്ടോട്ടെ. ഹലോ 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 ഹലോ. നിന്റെ കൂടെ എവിടെയല്ലേ വെക്കാൻ പോന്നെ? ഞാൻ ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയയും ഇവിടെ ഒരു ബോട്ട് ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കേ, ഞാൻ അവിടെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഓക്കേ, അങ്ങ് വേറെ സ്ഥലം ഒന്നുമില്ല. എവിടെ 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 എവിടെ? ആ മലേന്റെ പുറത്താ? മലയല്ല, തായ. മലേന്റെ തായ. ആ ഒരു മരം കണ്ടാ, ഒറ്റപ്പെട്ടിരിക്കുന്ന മരം. അവിടെ ഞാൻ ഒറ്റപ്പെട്ടിട്ടുണ്ടാകും കേട്ടോ. ഓക്കേ, പേടിക്കണ, ഞാൻ അവിടെ ഉണ്ടാകും. ഓക്കേ, താങ്ക്യൂ. അപ്പോൾ ടാറ്റ. അങ്ങനെ ഒരുപാട് നേരം ഞാൻ ഇത് സ്പോൺ മൊത്തം ചുറ്റും, പിന്നെ ഒരുപാട് നേരം ഒരുപാട് പ്ലേയേഴ്സിൻ്റെ അപ്പം കറങ്ങി കറങ്ങി കറങ്ങി, പിന്നെ നിങ്ങൾ നേരത്തെ കണ്ട പോലെ ഒരു പ്രാവശ്യം ചാവുകയും ചെയ്തു അതിനിടക്ക്. അതെന്ന് വെച്ചാൽ ഞാൻ എം എൽ ജി ചെയ്യാൻ ശ്രമിച്ചതായിരുന്നു. അൺഎക്സ്പെക്റ്റഡ്ലി എം എൽ ജി ആയിട്ടുള്ളത് ഞാൻ ചത്ത്. ആൻഡ് അങ്ങനെ കുറേ കറങ്ങി ഒരു ബേസ്
വെക്കാൻ ഒരു സ്ഥലം തപ്പി അങ്ങനെ എനിക്കൊരു സ്ഥലം കിട്ടിയതാണ് ഇത്. ഇവിടെ ഞാൻ വന്നപ്പോൾ ആ ക്ലൈമും കാര്യങ്ങളും ചെയ്തിട്ടില്ലായിരുന്നു. എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ സൈൻ ബോർഡും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. സോ നിങ്ങളിപ്പോൾ കാണുന്ന ആ ഒരു രീതി തന്നെയാണ് ഞാനിവിടെ വന്ന് കയറിയത്. നമ്മളെ നെയ്ബറായിട്ട് നമുക്കിപ്പം ക്യാപ്ചർ കാർഡ് ഉണ്ട്. ആൻഡ് ഇവിടെ നമ്മളിപ്പം ചെറിയൊരു ബേസും കാര്യങ്ങളും സെറ്റാക്കാനുള്ള രീതിയിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. എന്തായാലും ഒരു റിവർ സൈഡാണല്ലോ, ആ ഒരു രീതിയിൽ ബിൽഡും കാര്യങ്ങളും സെറ്റാക്കാനാണ് നിൽക്കുന്നത്. എന്തായാലും ക്രാഫ്റ്റിംഗ് ടേബിളും ഫർണസും വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബേസായി. ഞാൻ പിന്നെ സൈനൊന്നും വെക്കാൻ നിന്നിട്ടില്ല. ഒരു യെലോ ഫ്ലവറും എടുത്ത് എൻ്റെ ബെഡ് യെലോ ഡൈ അടിച്ചിട്ട് ഒരു ബെഡും കൂടി വെച്ച് കഴിഞ്ഞാൽ ക്രൂസോൻ്റെ ബേസായി. ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ യെപ്പ്, എൻ്റെ ബെഡ് വെച്ച്. പിന്നെ പറയാൻ പറ്റുപോയ ഒരു കാര്യമാണ്, എനിക്കൊരു തത്തയെ കിട്ടി. അതായത് നിങ്ങളെ സുധീൻ്റെ മീനുക്കുട്ടിയില്ലേ, മീനുക്കുട്ടി നിനക്ക് കിട്ടിയേട്ടാ. മീനുക്കുട്ടീനെ ഞാൻ ഇങ്ങേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അഥവാ സുധിയെങ്ങാനും ഈ സെർവറിൽ വരികയാണെങ്കിൽ നമുക്ക് ഭീഷണിപ്പെടുത്താല്ല സുധീര. ഈ തത്തേനെ വേണമെങ്കിൽ നമുക്ക് സുധീനെ കൊണ്ട് പണിയെടുപ്പിക്കുക. അല്ല, സുധി വരട്ടെ, സുധി വന്നു കഴിഞ്ഞാൽ മീനുക്കുട്ടീനെ കൊടുക്കണമെങ്കിൽ നമുക്ക് സുധീനെ കൊണ്ട് പണിയെടുപ്പിക്കുക. ഒരു തലയും കൂടി അവിടെ വെച്ചാൽ കൊള്ളായിരുന്നു. അതിനുശേഷം ഞാനൊരു ബെഡും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് എൻ്റെ ബേസായി ക്ലൈം ചെയ്ത് ഇവിടെ ബിൽഡ് ചെയ്യാൻ കുറച്ച് ഐഡിയാസും കാര്യങ്ങളുണ്ട്. അതിന് മുമ്പ് ഒന്നും കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് വന്ന് കേവിങ്ങിനൊക്കെ പോയിട്ട് എനിക്കൊന്ന് ആർമറും കാര്യങ്ങളെല്ലാം സെറ്റാക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന പോലെ ഞാൻ പെട്ടെന്ന് ചാവും, ഉറപ്പുള്ള കാര്യമാണ്. സോ ഒന്ന് നമുക്ക് ഗിയറപ്പ് ആയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ ഗ്രൈൻഡ് ചെയ്തിട്ട് ഇനി ബിൽഡ് ചെയ്യാനുള്ള പണി തുടങ്ങണം. അതിൻ്റെ ഇടക്ക് സെർവറാണ്, എന്ത് നടക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. സോ യാ, ഐ ഹോപ്പ് എവറിത്തിങ് ഗോസ് വെൽ. ബട്ട് ലീജൻ്റെ സ്റ്റാർട്ടിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലീജൻ്റെ പരിധി കൂടുതൽ ഇൻഫർമേഷൻ വരും ലൈവുകൾ ഞാൻ ഇങ്ങനെ പറയാം. എന്തായാലും ഒരു ലൈവ് തന്നെ ഇൻഫർമേഷൻ മൊത്തം തന്നിട്ട് എനിക്ക് ബോറടിപ്പിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട്. എന്താന്നാ ക്രൂസോ അറിയത്തില്ലേ, വളരെ ഫേമസ് ആണ്. നിന്നെ തിന്നാൻ പറ്റൂല, എനിക്ക് തിന്നാൻ പറ്റുന്ന സാധനം മതി. അടിപൊളി. ഞാൻ ഇതുവരെ മൈൻഡ് ചെയ്യാൻ പോയില്ല ആക്ച്വലി. ഞാൻ ലെവൽ 6 വരെ പോയതേ ഉള്ളൂ, മറ്റേ 16 നിന്റെ ഇവിടെ അടുത്ത വീട്? ആ, എന്റെ ആ ഡയറക്ഷനിലേക്ക് പോയാ. ആ ഡയറക്ഷൻ ആർക്കിന്റെ ബേസ് അറിയാ? എനിക്ക് ആരും ബേസ് അറിയില്ല ഇതുവരെ. കോർഡിനേറ്റ്സ് ഒന്നും മനസ്സിലായിട്ടില്ല. ബിൽഡ് ഒന്നുമില്ല. ഞാൻ പിന്നെ ബിൽഡ് ആയി കഴിഞ്ഞാ കോർഡിനേറ്റ്സ് ഏക്ക ില്ല ഞാൻ അപ്പോഴേ ഇതിനകത്ത് കയറിപ്പോ. ഞാൻ നമ്മുടെ മൈനിൽ കയറിയിരിക്കും. അപ്പൊ അവന്മാര് നടന്നങ്ങ് പോകും. അതെ, ചുമ്മാ ഒന്ന് ഇറങ്ങാനും ഒന്ന് കയറാനും. ഇതിപ്പം തോനെയൊന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ 16 വരെ പോയിട്ടുള്ളൂ. അപ്പൊ അവിടെ മറ്റേ ഇതുണ്ട്. ഞാൻ 15 വരെ പോയത് അയണ് മൈന് വേണ്ടിട്ട്. അപ്പാട് ഒരു സൗണ്ട് കിട്ടു, സോംബിന്റെ സൗണ്ട് കിട്ടു. അപ്പൊ മേലേക്ക് കുഴിച്ചു നോക്കിയപ്പോ കേവ്. എനിക്കിവിടെ റിവീൽ ഉണ്ട്, അതാഴ. പക്ഷേ അത് ഓപ്പൺ അല്ല, ഐ മീൻ ലൈക് ആ ഒരു ലെവലിലേ ഉള്ളൂ. ഒത്തിരി താഴോട്ടൊന്നും പോയിട്ടില്ല. എന്റെ ഭാഗ്യം പോലെ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എനിക്ക് ഒരു ഇത് കിട്ടണോ, സ്കെൽട്ടൺ സ്പോണർ കിട്ടണം, സ്കെൽട്ടൺ സ്പോണർ കിട്ടണം. അതെ, അതേപോലെ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോണ്ട് ഫുൾ അമ്പ്, എല്ലാ ഭാഗത്തും അമ്പ്. അടിപൊളി. അപ്പൊ ഈ ടീമിന് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുന്നോ അവിടെ? ഇത് ഇന്നത്തെ ദിവസം തന്നെ ഇത് 4-ാമത്തെ 5-ാമത്തെ എങ്ങാണ്ടാ വരുന്നത്. ഞാനിപ്പോ ഒന്ന് രാവിലെ കയറിയില്ലേ പെട്രോള്. അപ്പൊ അവന്മാര് ഇനി ജസ്റ്റ് ഇനി മറ്റേ അവര് സ്പോൺ ആവുന്നതിന് വല്ല കണ്ടീഷൻസും കറക്റ്റ് ആയിട്ട് ഇവിടെ സെറ്റ് ആയോന്ന് അറിയില്ല. ഐ മീൻ ലൈക്ക് ചിലപ്പം ബ്രൂട്ട് കോട്ടേഷൻ അയച്ചു തരും കേട്ടോ. ആയിരിക്കും
ഉണ്ടോ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, ആരും അടിച്ചു മാറ്റിയില്ല. അതെ അതെ അതെ, നിന്റെ അതാണ്ടെ ബ്രാൻഡ് കളറ് പൂക്കൾ ഇവിടെ ആവശ്യം പോലെ ഉണ്ട്, വേണമെങ്കിൽ കുറച്ച് പിച്ചു കൊണ്ടുപോകോ. ബോൺമീലുണ്ടല്ലോ, പിന്നെ അല്ല വേറെ സ്പൈഡറിന്റെ തല വേണോ? നല്ല രസമായിരിക്കും. അയ്യോ ഞാൻ പോന്നാ, വെറുതെ അല്ല ഇവിടെ വില്ലേജസ് ചെയ്യുന്നത്, വെറുതെ അല്ല. അങ്ങനെ നമ്മളെ ഫസ്റ്റ് ട്രേഡ് ആയിരുന്നു, ഇമ്പ്രൂവ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് എന്റെ കയ്യിൽ ഒട്ടും ഫുഡ് ഉണ്ടായിട്ടില്ല, ഞാൻ അന്നേരം കുറച്ച് ഫുഡ്, അതായത് കുറച്ച് ഫിഷ്, കുക്ക്ഡ് ഫിഷും കുക്ക്ഡ് സ്റ്റീക്കുമാണ്. കുക്ക് ചെയ്തിട്ട് തന്നോണ്ട് എന്തോ ഭയങ്കര ലാഭമാണ് കേട്ടോ അത്. ഇപ്പം ഒരു ഡയമണ്ടിന് അത് എനിക്ക് ഭയങ്കര കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഫുഡിന് ഒരു സോസും ഇല്ല, ഞാൻ ഇപ്പൊ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഇടക്കിടക്ക് ഫുഡിന് ഫുഡിന്റെ കാര്യം നോക്കേണ്ടി വരുന്നുണ്ട്. സോ അത് എനിക്ക് ഭയങ്കര 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 ഒരു ബെനിഫിറ്റ് ഉള്ള കാര്യമാണ്. സോ എന്തായാലും ഫസ്റ്റത്തെ ട്രേഡ് നമുക്ക് അരംപ്രോയിട്ട് ചെയ്തു. ഇനി ഇങ്ങനെ നമ്മുടെ ഷോപ്പും കാര്യങ്ങളെല്ലാം വന്ന് നമുക്ക് അവിടെ ട്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പം പോയിട്ട് ഇനി ബിൽഡിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാനുണ്ട്, അതിന് കുറെ ഗ്രൈൻഡ് ചെയ്യാനുണ്ട്. ആ ഗ്രൈൻഡിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇതാക്കുക. പിന്നെ ഞാൻ ആ മൈനിങ്ങിന്റെ സെക്ഷൻ ഞാൻ കുറച്ചൊന്നും ഇതാക്കുന്നുണ്ട്. എന്തായാലും ക്യാമറ കാണിക്കുന്നില്ല, ടൈം ഭയങ്കര ലെങ്ത് എടുക്കുന്നതുകൊണ്ടാണ് കാണിക്കാത്തത്. കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു പാത്ത് കണക്ട് ചെയ്യുന്നതാണ്. ഇത് തന്നെയാണെന്ന് തോന്നുന്നു സ്കാർഫിന്റെ ബേസ് വരുന്നത്. സ്കാർഫ് അവനടുക്ക പൊട്ടറ്റോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പൊട്ടറ്റോ കളക്ട് ചെയ്യേണ്ടിട്ടാണ് ഇത്രയും ദൂരം. അവിടെ ഒരു ചെസ്റ്റ് തുറക്കുന്നുണ്ട്, പ്രോബബ്ലി സ്കാർഫ് ആയിരിക്കും. ഹലോ സ്കാർഫ്, ഹലോ 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 ഹലോ, നിനക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞേ? പൊട്ടറ്റോ ഞങ്ങള് സോംബിനെ കൊന്നു. സോംബിയുടെ ഇല്ല, അതെ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ട് രണ്ടെണ്ണം ഇവിടെ ഒരുപാട് ലെതർ കിട്ടാൻ ചാൻസ് കുറവാണ്. എനിക്ക് ബുക്ക് ഷെൽഫിനുള്ള ലെതർ ആണ്, ബുക്ക് ഷെൽഫിന് കുറച്ച് ബുക്കും. കാരണം എനിക്ക് ഫുൾ ടൈം ലെതർ വേണം, എനിക്ക് ഫുൾ ടൈം ലെതർ വേണം. ഞാൻ ഇതില് ഫുള്ള് ലെതർ ആർമർ ആയിരിക്കും. ഫുൾ ചലഞ്ച് ആണ് ലെതർ ആർമറാ? ശരിയാടാ, ശരിയാ ശരിയാ, നല്ല രസമുണ്ട്. വയ്യ വന്നിട്ട് കരിയറേ, വയ്യ വന്നിട്ട് കരിയറേ, പി ബി ഇവന്റെല്ലാം വരുമ്പോ കരിയറേ. അല്ല നീ ഇത് കണ്ടായിരുന്ന കൊറച്ച് നേരം മുന്നേ ചാറ്റിലും മൊത്തം ചാവുന്നത് കണ്ടായിരുന്ന? ചാറ്റിൽ മൊത്തം ചാവുന്ന അത് ഇവരല്ലേ? തന്നെ അതുപോലെ എപ്പോഴും ചത്ത് ചത്ത്. ഞാൻ ഒന്നും തന്നിട്ടില്ല പറയണ്ട. ഞാൻ റിച്ച് ക്രൂസോ ഇവൻ പാവം ക്രൂസോ? ഞാൻ പൊട്ടറ്റോ ക്രൂസോ. പിന്നെ നിനക്ക് മറ്റേ ഇത് വേണമെന്നുണ്ടെങ്കിൽ, അതായത് മറ്റേ എന്തായിരുന്നു എന്റെ പേര്, സ്ട്രിങ് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ചേട്ടാ, നമ്മളടുത്തുണ്ട്. ഓ അല്ല, സെറ്റ് ആക്കില്ല, സെറ്റ് ആക്കണം. നീ സെറ്റ് ആക്കിയാ പറ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. ഞാൻ കുറച്ച് ബോൺ ഏറെ, ഇനി കുറച്ച് സ്ട്രിങ് ആണ്. ആ ഓക്കെ 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 സെറ്റ് ഓക്കെ ഡീൽ ഡീൽ ഓക്കെ. അല്ല ഇതെന്താ ഈ? ആ ഓക്കെ ഓക്കെ ഊട്ട ഊട്ട. അല്ല ഒന്നുമില്ല, ഞാൻ ഇത് ഉണ്ടാക്കിയത് ഞാൻ ഓർത്തില്ല, നീ തന്നാന്ന് വിചാരിച്ചു. പിക്കാക്സേ അല്ല ഞാൻ ഉണ്ടാക്കിയ, ഞാൻ തന്നതാടാ തിരിച്ചു. അല്ല 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 അല്ല,
ഓക്കെ ഗൈസ്, നമുക്ക് അങ്ങനെ പൊട്ടറ്റോ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അരുംപ്രോന്റെ അടുക്ക പോയിട്ട് ഒരു പൊട്ടറ്റോ അരുംപ്രോ കൊടുക്കാം. ഒരു പൊട്ടറ്റോ നമുക്ക് എടുക്കാം. അരുംപ്രോ എന്താ വെച്ചാൽ നമ്മളെ സഹായിച്ചതാണല്ലോ. സോ അരുംപ്രോക്ക് ഒന്ന് കൊടുക്കുന്നത് നല്ലതാ. സോ പ്രശ്നം അതൊന്നുമല്ല, ബേസിലേക്ക് നല്ല ദൂരമുണ്ട്, അതാണ് വലിയ പ്രശ്നം. ഇനിയെന്തായാലും ഇതൊക്കെ ഒരു ഇലക്ട്രോക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോന്ന നിമിഷങ്ങളിൽ ഒന്നാണ് ഇത് ഗൈസ്. ഒരു ഇലക്ട്രോക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. വലിയ ദൂരമില്ല, വലിയ ദൂരമില്ല. എന്താന്ന് വെച്ചാൽ ഇതിന് ബോട്ട് സെറ്റാണ്, 1500x1500 ബോട്ട് സെറ്റാണ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ കളിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അടുത്ത അപ്ഡേറ്റിൽ മറ്റേ വേൾഡ് ആ ബോട്ടിൻ്റെ അപ്പുറം ഉള്ള വേൾഡ് അപ്ഡേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതാകുമ്പം അല്ലെങ്കിൽ പ്ലേയേഴ്സ് എല്ലാ ഭാഗത്തും പോയി കഴിഞ്ഞാൽ ചങ്ക് ക്ലിയർ ആക്കേണ്ടി വരും അല്ലേ. അതുകൊണ്ട് അതാണ് സംഭവം. ആക്ച്വലി നമുക്ക് ഇതിൽ വെക്കാം, നമുക്ക് ഇവിടെ തന്നെ കുറച്ച് കൂട്ടെടുത്തിട്ട് ഇവിടെ എവിടെയെങ്കിലും സൈൻ ബോർഡ് ഉണ്ടാവും. സൈൻ ബോർഡ് ആ ഓക്കെ, ഇവിടെ സൈൻ ബോർഡ് ഉണ്ട്. അതായത് ഒന്നാണ് കൊണ്ടു, ബാക്കി ഞാൻ അടുത്ത് തന്നെ വെക്കുന്നുണ്ട്. ഗ്രീഫിംഗ് അല്ല, സോറി, ഇത് ഗ്രീഫിംഗ് അല്ല, ഇത് ജസ്റ്റ് അരുംബ്രോക്ക് സമ്മാനം കൊടുക്കുകയാണ്. ഒരു പൊട്ടറ്റോ ആണ് നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് അതിൻ്റെ ചുറ്റും കണക്ക് എന്തെങ്കിലും വെക്കണം എന്നുണ്ട്. ചുറ്റും അരുംബ്രോൻ്റെ ബ്ലോക്ക് തന്നെ എടുത്തിട്ട് വെക്കാം. കുറച്ച് ഡേർട്ട് ഉണ്ട്, ഡേർട്ട് ആ ഓക്കെ, കുറച്ച് ഡേർട്ട് ഉണ്ട്. എന്നിട്ട് ഈ ഡേർട്ട് എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റും ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഒരു ഡേർട്ട് എൻ്റെ ഭാഗ്യം വെച്ച് കൊടുത്തിന്. ക്രൂസോ കം ടു ബേസ്. ഇനി സിധുവിൻ്റെ ബേസിലേക്ക് ഒന്നും കൂടി പോകണം. ഇവിടെ എന്തെങ്കിലും ആക്കി എനിക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം എന്തേനും. സോ അതും ഞാൻ അരുംബ്രോൻ്റെ ബ്ലോക്കിൻ്റെ എടുക്കുകയാണ്. ഇതൊക്കെ ഞാൻ ഇതിൻ്റെ അതൊക്കെ തിരിച്ചു വെക്കും കേട്ടോ. ഒന്നും ഞാൻ എടുത്തു കൊണ്ടുപോകത്തില്ല വീഡിയോ കാണുന്ന ആൾക്കാരോട്. ഐ എം നോട്ട് ഗ്രീഫിംഗ്. ഓക്കെ ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് അരുംബ്രോക്ക് തിരിയേണ്ടിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് തിരിയേണ്ടിട്ട് ഇതാക്കുന്നതാണ്. എന്നിട്ട് ഈ സാധനമെല്ലാം ഞാൻ തിരിച്ചു വെച്ചിനെ. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ അത് രണ്ട് സാൽമൺ ഹെഡ് കണ്ടിരുന്നു. ഓക്കെ, ഇത് നമ്മൾ പൊളിക്കും. ഇത് അരുംബ്രോ കണ്ടാ തിരിച്ചറിയണം, അതാണ് നമുക്ക് വേണ്ടത്. സെറ്റായി. അപ്പം എല്ലാ സാധനവും ഇവിടെ നിർത്ത, എല്ലാ സാധനവും ഇവിടെ തന്നെ വെച്ചിട്ട് ഒരു ഒരു പൊട്ടറ്റോ കൊടുക്കേണ്ടിട്ടാണ് ഇങ്ങനെ കാണിച്ചു വെച്ചത്. ഓക്കെ, നിന്നെ തിരക്കി വെറുതെ തോന്നായിരുന്നു. റാവന്തോ അങ്ങോട്ട് പോയി, തന്നെ അങ്ങോട്ടേക്ക് പോയാ. ആ ഞാൻ പറഞ്ഞു നിന്റെ അങ്ങോട്ടാണ്, ഔട്ടായല്ലേ, ലെഫ്റ്റ് ആയല്ലോ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. വെയിറ്റ്, നിന്റെ മുമ്പേ വെച്ചിട്ട് എനിക്ക് തുറന്നു നോക്കണം. വെയിറ്റ് ചെയ്യ, എന്തുവാടാ അത്? അതാ, അതെന്താന്ന് തുറന്നു നോക്കിയാൽ മനസ്സിലാവൂലേ. സർപ്രൈസ് ഗിഫ്റ്റ് നമ്മള് പറഞ്ഞാ സർപ്രൈസ് പോകില്ല മനുഷ്യ, വയസ്സായെന്നാ തോന്നി ഇയാൾക്ക്. അല്ല, അത് നിന്നെ തിരക്കി വരുത്തോട് വന്നിട്ടില്ല, അങ്ങോട്ട് പോയാ എക്സിറ്റ് ആയാ പോയെന്ന് തോന്നുന്നല്ലേ. ആ ഞാൻ ചാറ്റിൽ വിളിക്കുവാൻ, അവൻ ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞു. നോക്കട്ടെ നോക്കട്ടെ, സംഭവം തരാ നോക്കട്ടെ. അവിടെ അടുത്തതില്ലേ, ഇവിടെ അടുത്തതില്ലേ? ഞാൻ ഇവിടെ ഉണ്ട്, ബാക്കി തന്നെ ഉണ്ട്. ഞാൻ തന്ന തല നീ എനിക്ക് തിരിച്ചു കൊണ്ടു വെച്ചാടാ. ഇല്ല, അത് ഇവിടെ നിർത്ത തല. ഞാൻ ഹാപ്പിയാണ്. അബദ്ധത്തിൽ അങ്ങനെ തിന്നു പോയി കഴിഞ്ഞാൽ തീർന്നല്ലേ. ഞാൻ 1000 ബ്ലോക്ക് നടന്നിട്ട് എടുത്തിട്ട് കഴിഞ്ഞാ നടന്നു കിട്ടി. ഓ, ഇവന്റെ എടുക്കുന്നത് സ്കാർഫിന്റെ എടുക്കുന്നത്, അവനക്ക് സോംബിന്റെ എടുക്കുന്ന ഡ്രോപ്പ് കിട്ടിയോ? അടിപൊളി. ഇതൊക്കെ അരുംബ്രോന്റെ സാധനം കേട്ടോ. ശരി, നീ എന്റെ ബേസ് ചെയ്ത് നല്ല സാധനം എടുത്തിട്ട് നീ എനിക്ക് ഗിഫ്റ്റ് വെച്ചല്ലേ. അന്നെടുക്ക ബ്ലോക്ക്, അന്നെടുക്ക ഡേർട്ട് മാത്രമേ ഉള്ളൂ. ആ ചെസ്റ്റിലുള്ള ഡേർട്ട് അരുംബ്രോന്റെ ആണ്. നന്നായി. ഓക്കേ, ഐ ജസ്റ്റ് ഡബിൾ ഇറ്റ്. ഡബിൾ ഇറ്റ് ആൻഡ് ഗിവ് ടു നെക്സ്റ്റ് പേഴ്സൺ. അപ്പൊ ഞാൻ പോട്ടെ. താങ്ക് യു മാൻ, താങ്ക് യു ഫോർ ദ വെൽക്കം. ഓക്കേ.
നമുക്ക് വെജിറ്റേറിയൻ ആയി ഇവിടെ കുറെ സാമ്യങ്ങളെല്ലാം ഉള്ളത് ശാപം കിട്ടില്ല. ഞാൻ ഇവിടെ മറ്റേ കൗ ക്രഷർ ഫാം ഒക്കെ സെറ്റ് ചെയ്ത് എന്ത് ക്രൂരനാണെന്ന് നോക്കിയേ. അരുമ്പ്രോ നിനക്ക് കുറച്ച് ലെതർ തന്നു കഴിഞ്ഞാല് ഞാൻ സ്കെൽട്ടൺ ഫാമിൽ നിന്ന് കുറച്ച് ബോൺ എടുക്കാൻ പെർമിഷൻ തരും. സെറ്റ് ചെയ്ത് അതിന്ന് എടുത്തോ താഴെ ചെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര പോരാ. എനിക്ക് എൻചാൻമെന്റ് ടാബ്ലറ്റ് സെറ്റ് ആക്കാനുള്ളത് അതിനു വേണ്ടി ഉണ്ടാവും അറിയില്ല. എനിക്ക് കുറച്ചാകുന്നത്ര വന്നാ മതി. ഞാൻ വേറെ സ്ഥലത്ത് നിന്നുള്ള സംഭാവന ഒക്കെ വെച്ചു എന്റെ ഇപ്പം വെയിറ്റ് ഇവിടെ പെട്ടിയിൽ എത്ര ഉണ്ടോ. ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇത്. ഇൻവെസ്റ്റ്മെന്റ് ഈ പെട്ടി എന്താ ഇങ്ങനെ തുറന്നു തന്നെ ഇരിക്കുന്നത്? നിനക്ക് തുറന്നിരിക്കുന്ന കേട്ടാ കാണുന്നത്? ഇല്ല ഏത് പെട്ടിയാണ്? അവിടെ വന്നിട്ട് എൻചാന്റ് ചെയ്തു. എന്താന്ന് വെച്ചാൽ നമുക്ക് എൻചാന്റ് ചെയ്യാൻ സൗകര്യം ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ വില്ലേജേഴ്സും ഇല്ലല്ലോ. അന്നേരം ഒരു ചെറിയൊരു എക്സ്പി ഫാം ഇപ്പൊ നല്ലതാ. ഓക്കെ ഓക്കെ നിന്റെ ഡയറക്ഷൻ എനിക്ക് അറിയില്ല. ഞാൻ കണ്ടുപിടിച്ച് വന്നോളാം. അത് എങ്ങനെയാന്നാ അവിടെ ഒരു വില്ലേജ് അറിയാ? ഇങ്ങോട്ടേക്ക് പോകുമ്പോ ഒരു വില്ലേജ് ഇല്ല അവിടെ. ആ മലന്റെ മേല വില്ലേജ് ഒന്ന് നേരെ അങ്ങോട്ടേക്ക് നേരെ അങ്ങ് കടന്നാ മതി. വില്ലേജ് ഒന്ന് ഈ ഡയറക്ഷൻ വെളിയിൽ വല്ല സൈനും വെച്ചിട്ടുണ്ടോ? ആ സൈന് പറയുന്നത് ബാംബു ഉണ്ട്. വലിയ ബാംബു ഉണ്ട്. ഓക്കെ ബാംബു സ്റ്റെയർ കേസ് അല്ല ഉണ്ട്. ഓക്കെ ഇത് കാണും. ബൈ ദ വേ അവിടെ എത്തിക്കഴിഞ്ഞാ മറ്റേ സ്പ്രൂസ് കാണും. സ്പ്രൂസ് ഉണ്ടോ? ആ സ്പ്രൂസ് ഉണ്ട്. വേണോ? സ്പ്രൂസ് ആണെങ്കിൽ എന്റെ ബേസിൽ വരണമെന്നില്ല. അതാ അവിടെ പോയാ മതി. അത് ഇവന്റെ ഇതാണ്. ഇതാരാ ബേസ്? ആർക്കിന്റെ. ആർക്കിന്റെതാണ്. നമുക്ക് ധൈര്യം മേടിക്കണ്ടോ? ഓൺലൈൻ ഉണ്ടല്ലോ. ബാ അങ്ങോട്ട് വീട്ടുവരാസോ. സംഭവം ഈ ബേസിൽ നിനക്ക് ഇഷ്ടമുള്ള എന്തിനാണെങ്കിലും എടുക്കാൻ കേട്ടോ. നമ്മളെ സ്വന്തം സ്ഥലമായിട്ട് കണ്ടിട്ട് എനിക്ക് സ്പ്രൂസ് ആണ്. അപ്പൊ ഞാൻ പോയില്ല മരം വെട്ടിട്ട് സ്ത്രീ സ്പ്രൂസ് എടുത്തോണ്ട് നമുക്ക് ശരിയാണല്ലോ. ഇവിടെ ചെസ്റ്റിലെല്ലാം ഉണ്ടാന്ന് നോക്കി. അതെ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? നടക്കാനും പറ്റുന്നില്ല. ഇതെല്ലാം നിനക്ക് ഇവിടെ ആരെങ്കിലും സംസാരിക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ടോ? ക്രൂസോ ഇല്ലടാ. ഇവിടെ ആരെങ്കിലും നിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത് രണ്ട് ഹെഡ് ഉണ്ട് ഫിഷിന്റെ. വേറൊന്നില്ല. ആ ഒരു ആറ് സ്പ്രൂസ് സാപ്ലിയും കിട്ടിയിട്ടുണ്ട്. ഓ ക്യാരറ്റ് അതും കൂടി ഇരിക്കട്ടെ. ഒരെണ്ണം മതി. പക്ഷെ പിങ്ക് ബോട്ട്. ഓ മൈ ഗോഡ് പിങ്ക് ബോട്ട്. വേറെന്തൊരു വേണം? അത് ഞാൻ ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് വന്നെടുക്കാം. ഇപ്പോഴത്തേക്ക് ആണെങ്കിൽ എന്റെ ഇൻവെന്ററിയിൽ സ്പേസ് ഇല്ല. ഇതെല്ലാം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെച്ചാ മതിയല്ലേ. സ്റ്റോറേജ് ഒക്കെ സംഭവം കൊള്ള ഐറ്റം. ആർക്ക് പ്ലേ സ്പോട്ട്? ആർക്ക് പ്ലേ സ്പോട്ട് അല്ല, സോറി ബ്രോ, ആർക്ക് പ്ലേ സ്പോട്ട് അല്ല. അരുൺസ് സ്റ്റോറേജ് ഏരിയ എന്ന് എഴുതി വെച്ചാലോ അവിടെ. ഇതാണ് കറക്റ്റ്. എന്തേ എന്തരാണ് പ്ലേ സ്പോട്ട്? ഞാൻ ഇവിടെ അരുൺ റയാട്സ് സ്റ്റോറേജ് ഏരിയ. ആ ഓക്കേ നൈസ്. ആർക്ക് ഫ്രീ സ്പോട്ട് ആണ് ട്ടോ ഇത്. ആരിക്കും വന്ന് സാധനം എടുക്കാം. സാധനം എടുത്ത് ഞാൻ ബെല്ലു അടിക്കണോ? ബബുവ ഒരു സാപ്ലിംഗ് നോക്കട്ടെ. എനിക്ക് എന്താ സ്പ്രൂസിന്റെ ഇഷ്ടമുള്ള. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് എടുത്തോ. ഞാൻ പറയും ഒരു പ്രശ്നമില്ല. ഓക്കെ മീനക്കുട്ടി ഫ്രീക്കത്തി അല്ലടാ. ഹാസ് മേഡ് അഡ്വാൻസ് വൺ ഈസ് ഇറ്റ് എ ബേർഡ്? പോടാ അങ്ങനെ അച്ചീവ്മെന്റ് ഇട്ടു. പോടാ ആർക്കറിയില്ല ഇരു കേട്ടാ. ഇതിട്ട് എന്താ എൻഡർ ഡ്രാഗൺ എന്ന് നോക്കി എന്തൊരു അച്ചീവ്മെന്റ് ഉണ്ട്. പിന്നെ ഗാസ്റ്റിൽ നോക്കി വേറെ അച്ചീവ്മെന്റ് ഉണ്ട്. ഓടാ ഇങ്ങനെയല്ലേ ഉണ്ട്. അപ്പൊ ഗൈസ് നമ്മക്കാണെങ്കിൽ ഈ ബിൽഡ് ചെയ്യാനില്ലേ. എനിക്കൊരു ബിൽഡ് ഐഡിയ ഉണ്ട്. ആ ഐഡിയ എന്ന് വെച്ചാല് ഇവിടെ ഒരു ടവർ വരുന്നതാണ്. ഇവിടുന്ന് ഒരു ടവർ വന്നിട്ട് അതിൽ അവിടെ ഇപ്പൊ നമ്മളെ നെയ്ബറിന്റെ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇവിടെ ബോട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്ന രീതിയിലും എന്നിട്ട് ഇവിടുന്ന് ഒരു ഡോക്ക് സെറ്റ് ആക്കിയിട്ട്
അവിടുന്ന് ഇങ്ങനെ ആ ടവറിലേക്ക് സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോകുന്ന രീതിയിലേക്കുള്ള ഒരു ടവർ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്റെ എന്റെ മൈൻഡിൽ ഒരു ബേസിക് ഡിസൈൻ ഉണ്ട്, ബട്ട് അതിന് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എന്റെ മൈൻഡിലുള്ള ഡിസൈന് യൂസ് ചെയ്യുന്ന ബ്ലോക്ക് മാംഗ്രോവ് ആണ് ഗൈസ്. യെപ്പ്, മാംഗ്രോവ് ഇറ്റ്സ് ഗോണ ബി എ വൺ ഹെക്ക് ഓഫ് എ പെയിൻ. ബിക്കോസ് മാംഗ്രോവ് കട്ട് ചെയ്യലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയോ ഇല്ലയെന്ന് അറിയില്ല, ഭയങ്കര വലിയൊരു ചടങ്ങാണ്. ആൻഡ് ഇതുപോലുള്ള ചെറിയൊരു മാംഗ്രോവ് നമുക്ക് എപ്പോഴെങ്കിലും മാത്രം കിട്ടുന്നതാണ്. ആൻഡ് ഇതൊക്കെ വൃത്തിയാക്കാൻ, ഈ മാംഗ്രോവ് വെട്ടിക്കഴിഞ്ഞാൽ ഈ ഏരിയ ഒക്കെ വൃത്തിയാക്കാൻ വലിയൊരു പാടാണ്. ഈ ഏർലി ഗെയിമിൽ ഭയങ്കര വലിയൊരു പാടാണ് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, എനിക്കൊരു സ്കെലട്ടൺ ഫാം കിട്ടീന്, സ്കെലട്ടൺ സ്പോണർ കിട്ടീന്, അതിനെ ഞാൻ ഫാം ആക്കി. ആൻഡ് ഇപ്പം നമ്മുടെ അടുത്ത് അത്യാവശ്യം നല്ല ബോൺ ബ്ലോക്ക് ബോൺ മീൽസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല നല്ല ഇതായിട്ട് ബോൺസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഏർലി ഗെയിംസിൽ ഒരു സ്പോണർ കിട്ടാന്നൊക്കെ വെച്ചാൽ ഭയങ്കര നല്ലൊരു കാര്യമാണ്. പിന്നെ അത് ഹെൽപ്പ് ചെയ്തത്, അത് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതില്ലേ ഫൈറൂസും പിന്നെ സ്കാർപ്പ് വൈറ്റിംഗ് കൂടി ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം കൂടിയിട്ടാണ് ബിൽഡ് ചെയ്തത്. എന്താ വെച്ചാൽ വലിയൊരു ഫാം ഒന്നും അല്ലല്ലോ, ചെറിയ ഫാം ആണല്ലോ. അതിനോട് നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടാൻ പോകുന്നൊന്നുമില്ല ബോൺ അല്ലാണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും എക്സ്പി വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ബിൽഡ് ചെയ്ത് തീർത്തത് കേട്ടോ. അപ്പം ഇനി ഈ സാധനങ്ങളൊക്കെ ഗ്രൈൻഡ് ചെയ്യണം. ഗ്രൈൻഡ് ചെയ്തിട്ട് വേണം ഈ ഒരു ബിൽഡ് കംപ്ലീറ്റ് ആക്കാൻ. ട്രസ്റ്റ് മീ ഗൈസ്, അതൊരു അടിപൊളി ബിൽഡ് ആയിരിക്കും കേട്ടോ. ഇവിടെ മൊത്തം ടെറാഫോമിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓ, അവിടെ എന്തോ ഉണ്ട്, എന്താണെന്ന് ഞാൻ കാണിക്കത്തില്ല. തലക്കോട്ടേക്ക് പോകുന്നില്ല ഗൈസ്. അതൊക്കെ അടിപൊളി ഡൈവേഴ്സ് കിട്ടിയിട്ട് കേട്ടാ. അവിടെ ഡെക്സ്ട്രോ ഉണ്ട്, ഇവിടെ ആരോ ഉണ്ട്, പിന്നെ ഇതാ ഈ സൈഡില് ക്യാപ്ചർ കട്ട് ഉണ്ട്, അങ്ങോട്ടേക്ക് പോയ കെൽട്ടോൺ ഉണ്ട്, പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ആളെ ആർക്ക് ഉണ്ട്. ഓ, സെറ്റി കൊറേ നെയ്വേഴ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് സീക്ക് ഉണ്ട്, സീക്ക് ആ ഭാഗത്ത് അടിയും ഉണ്ട്. ആ ഭാഗത്ത് വന്നു അവിടെ ട്രീ നട്ടാ കാണുന്നുണ്ട്. സോ അവിടെ സീക്ക് ആണ്. സോ നമുക്ക് അത്യാവശ്യം നല്ല നെയ്വേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ആൻഡ് ജപ്പ് ഗൈസ്, ഇനി മേ ബി ടൈം ലാപ്സ്. അങ്ങനെ നമ്മളെടുക്ക ഒരു സ്റ്റാക്കിന്റെ മേലെ ഡയമണ്ട്. ബോട്ട് മാത്രം പോകുന്നതാ, ഒരാ റെഡർ ആകത്തില്ല, ബോട്ട് മാത്രം പോകുന്നതാ ഗൈസ്. അങ്ങനെ നമ്മള് നമ്മളെ ഡയമണ്ട് ഫോർച്യൂൺ പിക്കാക്സ് ഞാനോ അവരോട് വെറുതെ പറഞ്ഞതായിരുന്നു. ഓനി ഫോർച്യൂൺ കിട്ടാൻ കുറെ നേരം കളിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ തോണോ അന്നേരോ എത്രാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 10 ഡയമണ്ട് ഞാൻ വെറുതെ പറഞ്ഞതായിരുന്നു. ഓനി ആ തന്നേക്ക്, അതിനോട് എഫിഷ്യൻസി ഉണ്ടോ, ഞാൻ പറഞ്ഞു എന്നാ തന്നേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ക്യാപ്ചർ കട്ട് എന്റെ പിക്കാക്സ് വാങ്ങിച്ചിട്ട് പോയി. ബട്ട് നമുക്ക് ലാഭമാണ്, നമുക്ക് 10 ഡയമണ്ട് കിട്ടി. ഇപ്പൊ നമ്മളെ ക്വിച്ച് സ്റ്റാക്കിന്റെ മേലെ ഡയമണ്ട് ഉണ്ട്. ആൻഡ് നിങ്ങള് റിപ്ലൈ മോഡ് കണ്ട പോലെ നമ്മുടെ ബിൽഡ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി കേട്ടോ. ഓൾമോസ്റ്റ് എന്ന് വെച്ചാൽ എക്സ്റ്റീരിയർ മൊത്തം കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് മോളിൽ ഒരു സംഭവം വെക്കാനുണ്ട്, അതിനകത്ത് കുറച്ച് യെല്ലോ വൂള് വേണം. ഇപ്പോൾ എവിടുന്ന് ആ വൂള് കിട്ടാനൊന്നും അറിയില്ല. വൂള് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പോകും. ബിക്കോസ് ആവശ്യത്തിലധികം നമ്മളെടുക്ക സൺഫ്ലവർ ഉള്ളതുകൊണ്ട് യെല്ലോ ഡേക്ക് ഒരു ക്ഷാമവും ഇല്ല. പിന്നെ നമുക്കൊരു ബോൺ ഫാം ഉണ്ടല്ലോ, സ്കെൽട്ടൺ ഫാം ഉണ്ടല്ലോ, അവിടെ ഉള്ള ക്രോപ്പ് മൊത്തം മാറ്റിയിട്ട് ഞാൻ ഇതാക്കിയിട്ടുണ്ടോ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു. ആൻഡ് അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഷിപ്പിൽ നിന്ന് വരുന്ന സാധനങ്ങളെല്ലാം ഇതിലേ എടുത്തിട്ട് മേലെ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യുന്നൊരു സംഭവമാണ്. ഞാൻ ആ ഇത് ഇവിടെ അടിച്ച് നിരപ്പാക്കിയിട്ടുണ്ട്. അതിന്റെ അതേ കറക്റ്റ് ലെവൽ, അത് താകാൻ പറ്റുന്ന ആ ഒരു ലെവലിൽ നിരപ്പാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ഡോക്ക് സംഭവമല്ല, നമുക്ക് വരും എപ്പിസോഡിൽ എപ്പോഴെങ്കിലും വരും. വരാതിരിക്കില്ല. സോ അതൊക്കെ വരും.
ഇതിന്റെ ഇന്റീരിയർ ഞാൻ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നില്ല. എപ്പിസോഡ് വരാൻ നല്ല ലേറ്റായി. സോ എനിക്ക് ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാല് എപ്പിസോഡ് ഇടലുണ്ടാവില്ല. എനിക്ക് കുറച്ചധികം നല്ല പ്ലാൻ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. അതായത് നമ്മളെ സ്റ്റാർട്ടർ പേജ് ആണല്ലോ ഇത്. സോ എനിക്ക് സ്റ്റോറേജ് റൂമും അത്യാവശ്യം ബെഡ്റൂമും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊള്ളിക്കണം. 5 ഫ്ലോറുണ്ട്, 5 ഫ്ലോറും മുതലാക്കണം. എന്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ മേലത്തെ ഫ്ലോറില് എനിക്ക് ഒരു ഹാങ് ഔട്ട് സ്പോട്ട് ആക്കാനുണ്ട്. പിന്നെ ക്രെഡിറ്റ് കൊടുക്കാനുണ്ട്. ക്രെഡിറ്റ് കൊടുക്കാനുള്ളത് നമ്മൾ കൊടുക്കാനാണ് ഈ ബിൽഡ് ഉണ്ടാക്കാൻ. അതായത് ഞാൻ എൻ്റെ ബെഡ്റോക്ക് ഇല്ല, ബെഡ്റോക്ക് എഡിഷനിലാണ് ഞാൻ ക്രിയേറ്റീവ് കയറിയിട്ട് പണിത് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പം എക്സ്റ്റീരിയർ ചെയ്യാൻ എന്നെ ഉമ്പുട് ഹെൽപ്പ് ചെയ്തതിന്, ആൻഡ് ഇന്റീരിയർ ചെയ്യാൻ എന്നെ ദീപകും ഹെൽപ്പ് ചെയ്തിന് കേട്ടോ. സോ താങ്ക്സ് ടു ദം ഈ ബിൽഡ് കംപ്ലീറ്റ് ആയത്. സോ ഇന്റീരിയർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. സോ എൻ്റെ പിന്നാന്ന് വെച്ചാൽ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും എന്ന് പറയാൻ, ഈടെ ഒക്കെ ഇങ്ങനെ ഉണ്ട് ഒരു സ്റ്റോണും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് കുറച്ച് ഒരു എന്താ ഒരു പഴയ ഒരു ബിൽഡിന്റെ ആ ഒരു ഫീൽ ആണ് കേട്ടോ. പഴയ ഒരു ബിൽഡിന്റെ ആ ഒരു ഫീൽ, ആ ഒരു ഫീലാണ് ഞാൻ ഇതിൽ കൊണ്ടുവരാൻ നോക്കിയത്. അപ്പൊ മെയിൻ ഒരു കാര്യം ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഡീറ്റെയിൽസും കൂടി ഇതിന് ആഡ് ചെയ്യാനുണ്ട്. കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിൽഡ് പക്ക കംപ്ലീറ്റ് ആണ് കേസ്. ചെറിയെന്ന് വെച്ചാൽ വളരെ 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 ചെറിയൊരു ഡീറ്റെയിൽ ആണ് കേട്ടോ. ഇതിനകത്ത് ഈ സ്കാഫോൾഡിംഗ് ഒക്കെ ഒന്നുമില്ല. ശരിക്കും മനസ്സിൽ കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് കുറച്ചൊന്ന് മേലോട്ടേക്ക് പൊക്കി ആൻഡ് അവിടുന്ന് കാണുന്ന രീതിയിൽ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഇപ്പൊ ഉള്ളത്. അതായത് ആ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നുള്ള ഒരു രീതിയിൽ. ഓക്കെ, ഇത്ര ഹൈറ്റ് മതിയാവും തോന്നുന്നു. ഓക്കെ, അത്ര ഹൈറ്റ് മതിയാവും. എന്നിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാല് ഇവിടെ ഒരു വോള്, അതായത് ഇവിടെ ഒരു വോള് വെച്ച് കറക്റ്റ് അല്ലേ, കറക്റ്റ് അതിന്റെ മേലല്ലേ നമ്മുടെ, ആ കറക്റ്റ് അതിന്റെ മേലെ ഒരു വോള് വെച്ച് എന്നിട്ട് അതിന്റെ മേലെ ഈ സാധനം വെക്കുക. എന്നിട്ട് ഇതിന്റെ മേലെ ഒരു ഫ്ലവർ പോട്ടും കൂടി വെക്കണം. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം എടുക്കാൻ ഫ്ലവർ പോട്ട് ഇല്ല. സോ ഉള്ളപ്പോ നമുക്ക് വെക്കാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. സോ ഇവിടെ ഒരു വോള്, എന്നിട്ട് ഇപ്പം എന്തെങ്കിലും ടെമ്പററി ബ്ലോക്ക് എടുത്തിട്ട് ഇവിടെ വെക്കുന്ന, എന്നിട്ട് സ്കാഫോൾഡിങ് ഇവിടെ സ്കാഫോൾഡിങ് എടുക്കുന്ന സ്കാഫോൾഡിങ് കുറച്ച് മുമ്പോട്ടേക്ക് ആക്കിയിട്ട് ഇവിടെ ഒരു വോള്, എന്നിട്ട് ഇതിന്റെ ഇപ്പുറത്ത് ഒരു വോളും ഇവിടെയും കൂടി വെച്ച് അതിന്റെ അപ്പുറത്തും കൂടി രണ്ടെണ്ണം വെച്ചാൽ കാണാൻ രസം. സോ അതിന്റെ അപ്പുറത്തും കൂടി രണ്ടെണ്ണം വെക്കാം. ജസ്റ്റ് ട്രയൽ ആൻഡ് എറർ ആണ് ഇത്. ഇത് ആരാ ഐഡിയ ആണെന്ന് വെച്ചാല് ഉമ്പോടുവിന്റെ ഐഡിയ ആണ് കേട്ടോ. ഉമ്പോട് എന്നാ ഇതാക്കിയത്, എന്റെ ക്രിയേറ്റീവ് വേൾഡിൽ പണിയുമ്പോൾ ഹെൽപ്പ് ചെയ്തതാണ്. സോ ഇവിടുന്ന് രണ്ടെണ്ണം ഇതെല്ലാം കൂടി മൂളത്തുവെന്ന് എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. രണ്ടെണ്ണം മൂളെത്താൻ ചാൻസ് കുറവാ. ഒരു രണ്ട് മൂളും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. സോ നമുക്ക് നോക്കാം അത് മൂള് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ടോ. സോ ഇവിടുന്ന് ഓക്കെ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ വേറെ കാര്യമായിട്ടൊന്നും ഇല്ല, ഇതൊക്കെ തന്നെയാണുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ലൈക്ക് അടിക്കുക. ലീജൺ എന്താ അതിനെ പറ്റി നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് ചെയ്യുക. പിന്നെ ബാക്കി ലീജണേഴ്സിനെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും നിങ്ങൾ ചെക്ക് ചെയ്യുക, എല്ലാവരുടെ വീഡിയോസും സപ്പോർട്ടാക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അവരെയും സപ്പോർട്ടാക്കുക. സോ നമ്മള് വേറെ കുറെ അടിപൊളി എപ്പിസോഡായിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മറ്റേ സ്പോണർ കാണിച്ചു തന്നില്ല അല്ലേ, അത് കാണാനൊന്നുമില്ല ഗൈസ്. നോർമൽ സ്പോണറും ഒരു എൻജോയ്മെന്റ് ആവും, അതിൽ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അപ്പം ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ബോട്ടും ഒരു ഡോക്കും കാര്യങ്ങളും എല്ലാം പണി ചെയ്തിട്ട് ഈ ഒരു ഏരിയ നമുക്ക് കംപ്ലീറ്റ് സെറ്റ് ആക്കണം. ഇതിപ്പം ഈ ഒരു ബിൽഡ് കളർ തീമിൽ ഈ ഒരു ഒറ്റ ബിൽഡ് മാത്രമായോണ്ടാണ് അതെന്തോ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്നവരാ. പണ്ട് ഈ ഒരു കളർ പാറ്റേൺ ഇവിടെ കുറച്ചും കൂടി ബിൽഡൊക്കെ വന്നാൽ നല്ല രസമുണ്ടാവും. സോ നമുക്ക് വരും എപ്പിസോഡിൽ അതൊക്കെ ചെയ്യാം. ആൻഡ് അൾട്രോണിന്റെ ബേസ് കിട്ടില്ല കേട്ടോ, അൾട്രോണിന്റെ ബേസ് നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ കാത്തിക്കുക. പിന്നെ വേറെ മെയിൻ കാര്യം പറയാണ്ട് പോകുന്ന മുന്നേ, ഞാൻ ഡെയിലി മൈൻഡ് ബസ്റ്റേഴ്സിന് ലൈവ് ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 6 മണിക്ക് ശേഷം എൻ്റെ ചാനൽ വന്ന് നോക്കിയാൽ മതി. ഞാൻ പ്രോബബ്ലി ആ ടൈമിൽ ലൈവ് ആയിരിക്കും. നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ് ഇല്ല, ഞാൻ കുറേ കാലം വീഡിയോ ഇടാണ്ട് നോക്കുക. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു ഉമ്പുടു ആൻഡ് ദീപക് ഫോർ ഹെൽപ്പിംഗ് മീ ഓൺ ദിസ് ബിൽഡ്. And thanks to all my channel members and all my subscribers and all my watchers. Thank you guys. Bye bye. See you on another episode.